ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഈ വർഷം തങ്ങളുടെ മിക്ക മോഡലുകളുടെയും നവീകരിച്ച പതിപ്പുകളെ അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ ഫാമിലി കാറുകളിലൊന്നായ വാഗണറിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലിനെയും വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. പുതിയ 2022 വാഗണറിന്റെ 1 ലിറ്റർ ബേസ് പെട്രോൾ മാനുവൽ വേരിയന്റിന് 5.40 ലക്ഷം രൂപ മുതലാണ് എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത്. അതേസമയം ടോൾബോയ് ഹാഷ്ബാഗിന്റെ 1.2 ലിറ്റർ പെട്രോൾ AMT ഓട്ടോമാറ്റിക് ടോപ്പൻ വേരിയന്റിന് 7.10 ലക്ഷം രൂപ വരെ എക്സ്ഷോറൂം വിലയായി മുടക്കേണ്ടിയും വരും. ഹാഷ്ബാഗ് അതിന്റെ പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പിൽ പഴയ ടോൾബോയ് രൂപവും ഘടനയും അതേപടി നിലനിർത്തുമ്പോൾ നിരവധി ദൃശ്യപരമായ മെച്ചപ്പെടുത്തലുകൾ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ വാഗണറിന് 2 പുതിയ ഡുവൽ ടോൺ കളർ ഓപ്ഷനുകളാണ് മാരുതി സമ്മാനിച്ചിരിക്കുന്നത്. ഗാലൻ റെഡ്, മാഗ്ന ഗ്രേ എന്നിവയാണ് വാഗണറിലേക്ക് കൂട്ടിച്ചേർത്ത പുതിയ കളർ ഓപ്ഷനുകൾ. ബ്ലാക്ക് ഔട്ട് റൂഫ്, ORVM പില്ലറുകൾ എന്നിവയുള്ള ഫ്ലോട്ടിംഗ് റൂഫ് ഡിസൈനാണ് ഇവയ്ക്കുള്ളത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ പുതിയ വാഗണറും നിലവിലെ മോഡലിന് സമാനമാണെന്ന് വേണം പറയാൻ. 3655 മില്ലിമീറ്റർ നീളവും 1620 മില്ലിമീറ്റർ വീതിയും 1675 മില്ലിമീറ്റർ ഉയരവും 2435 മില്ലിമീറ്റർ വീൽബേസുമാണ് വാഹനത്തിനുള്ളത്. എല്ലാ യാത്രക്കാർക്കും ലഗേജിനങ്ങൾക്കും വിപുലമായ ഇടം നൽകുന്നത് മാരുതി സുസുക്കി വാഗണറിൽ തുടരുകയും ചെയ്യും. പുതിയ വാഗണറിലെ മറ്റു പ്രധാന പരിഷ്കാരങ്ങളിൽ 7-ഇഞ്ച് സ്മാർട്ട് ഫ്ലാഷ് സ്റ്റുഡിയോ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഉൾപ്പെടുന്നുണ്ട്. സ്മാർട്ട് ഫോൺ നാവിഗേഷനും 4 സ്പീക്കറുകളുള്ള പ്രീമിയം സൗണ്ടും മോഡലിൽ കമ്പനി സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് സാങ്കേതിക വിദ്യ എന്നീ ഫീച്ചറുകളും ഹാഷ്ബാക്കിലുണ്ട്. സുരക്ഷയാണ് മാരുതി തങ്ങളുടെ ശ്രദ്ധ മെച്ചപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു മേഖല. ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ 2019 പരിഷ്കരിച്ച വാഗണർ മുതിർന്നവരുടെ സുരക്ഷയ്ക്കായി 2 സ്റ്റാറും കുട്ടികളുടെ സുരക്ഷയ്ക്കായി 2-സ്റ്റാർ റേറ്റിംഗുമാണ് സ്വന്തമാക്കിയത്. ഹിൽ ഹോൾ കൺട്രോൾ, എല്ലാ വേരിയന്റുകളിലും ഡ്യുവൽ എയർ ബാഗുകൾ, പിൻ പാർക്കിംഗ് സെൻസറുകൾ തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകളാണ് പുതിയ വാഗണറിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിംഗിലൂടെ അപ്ഗ്രേഡ് ചെയ്ത വേരിയന്റ് ഉൾപ്പെടുത്തുമോ എന്നത് കണ്ടറിയണം. ഉയർന്ന സുരക്ഷാ റേറ്റിംഗ് നൽകുന്നത് തീർച്ചയായും വിൽപ്പനയിൽ പ്രയോജനകരവുമാകും. പ്രത്യേകിച്ചും ഇന്ത്യയിൽ കാർ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നിലവിലെ രൂപത്തിൽ 1 ലിറ്റർ K10B, 1.2 ലിറ്റർ K12M എഞ്ചിനുകളാണ് വാഗണറിൽ വാഗ്ദാനം ചെയ്യുന്നത്. ചെറിയ ശേഷിയുള്ള യൂണിറ്റ് 67 BHP കാര്യത്തിൽ 90 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. അതേസമയം 1.2 ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ പരമാവധി 82 BHP കാര്യത്തിൽ 130 Nm വരെ ടോർക്ക് വികസിപ്പിക്കാനും പ്രാപ്തമാണ്. എന്നാൽ പുതിയ വാഗണറിന് പുതുതലമുറ K10C, K12N എഞ്ചിൻ ഓപ്ഷനുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇവ രണ്ടും ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതികവിദ്യ ഡ്യുവൽ BVT യൂണിറ്റുകളാണ്. പുതിയ എഞ്ചിനുകളാണ് സമ്മാനിച്ചിരിക്കുന്നതെങ്കിലും പവർ ടോർക്ക് കണക്കുകളിൽ വ്യത്യാസമില്ലെന്ന് വേണം പറയാൻ. പുതുക്കിയ എഞ്ചിൻ 25.19 കിലോമീറ്ററിന്റെ മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് നിലവിലെ യൂണിറ്റിനേക്കാൾ കൂടുതലാണെന്നും കമ്പനി അവകാശപ്പെടുന്നു. പുതിയ വാഗണറിനൊപ്പം നിരവധി പുതിയ വേരിയന്റുകളും മാരുതി സുസുക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിലെ മികച്ച വിൽപ്പനയുള്ള മോഡലായി തുടരുന്നുണ്ടെങ്കിലും മെച്ചപ്പെടുത്താനുള്ള കാര്യമായ സാധ്യത മുതലെടുത്താണ് മാരുതി ഇപ്പോൾ കാറിലേക്ക് ചെറിയ മിനുക്കുപണികൾ നടത്തിയതെന്ന് നിസ്സംശയം പറയാം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.